ഇന്ത്യയുടെ അഭിമാനം വീണ്ടും വാനോളം. ഗഗൻയാൻ TV-D1 പരീക്ഷണ ദൗത്യം പൂർണ്ണ വിജയം. ഓട്ടോമാറ്റിക് ലോഞ്ച് സീക്വൻസിലെ തകരാറിനെ തുടർന്ന് മാറ്റിവെച്ച വിക്ഷേപണം 10 മണിയോടെയാണ് നടത്തിയത്. മുൻ നിശ്ചയിച്ച പ്രകാരം 17 കിലോമീറ്റർ ഉയരത്തിലെത്തിയ ശേഷം ക്രോമോഡ്യൂൾ വേർപെട്ട് താഴേക്കിറങ്ങി. തുടർന്ന് പാരച്യൂട്ടുകളുടെ സഹായത്തോടെ ശ്രീഹരിക്കോട്ടയിൽ നിന്ന് 10 കിലോമീറ്റർ അകലെ ബംഗാൾ ഉൾക്കടലിൽ വീണു. നാവികസേനാംഗങ്ങളാണ് ക്രൂമൊഡ്യൂൾ വീണ്ടെടുത്ത് കരയിലെത്തിച്ചത്. 8 മണിക്ക് നിശ്ചയിച്ചിരുന്ന വിക്ഷേപണം കാലാവസ്ഥ അടക്കമുള്ള പ്രശ്നങ്ങളെ തുടർന്ന് 8:45 നടത്താനിരുന്നത്. എന്നാൽ വിക്ഷേപണത്തിന് 5 സെക്കൻഡ് മുൻപാണ് ലിഫ്റ്റ് ഓഫ് നിയന്ത്രിക്കുന്ന കമ്പ്യൂട്ടർ വിക്ഷേപണം നിർത്താനുള്ള നിർദ്ദേശം നൽകിയത്. തുടർന്ന് വിദഗ്ധ സംഘമെത്തി റോക്കറ്റും അനുബന്ധ സംവിധാനങ്ങളും പരിശോധിച്ച് തകരാർ പരിഹരിച്ച ശേഷമാണ് വീണ്ടും വിക്ഷേപണത്തിനായി ശ്രമിച്ചത്. അടിയന്തര സാഹചര്യം ഉണ്ടായാൽ സഞ്ചാരികളെ രക്ഷിക്കാനുള്ള സംവിധാനത്തിന്റെ കാര്യക്ഷമതയാണ് പരിശോധിക്കപ്പെട്ടത്. വിക്ഷേപണം കഴിഞ്ഞ് 9:50 ദൌത്യം പൂർത്തിയായി. രാജ്യം ആവേശത്തോടെ, ലോകം ആവേശത്തോടെ ഉറ്റുനോക്കിയ ഗഗൻലാൻ ലോഞ്ചിനിടയിൽ സംഭവിച്ചതും വലിയ ചർച്ചയായിരുന്നു. ലിഫ്റ്റ് ഓഫ് നിർത്തിവെച്ചത് എന്തിന് എന്ന ചോദ്യങ്ങളുമായി എല്ലാവരും രംഗത്ത് വന്നിരുന്നു. ഇപ്പോഴുള്ള വ്യക്തമായ ഉത്തരവ് വന്നിരിക്കുകയാണ്. ഗഗൻയാൻ ക്രൂ മൊഡ്യൂൾ വിക്ഷേപണം അവസാന സെക്കൻഡിൽ അബോർട്ട് ചെയ്തപ്പോൾ ലോകം മുഴുവൻ മിഷൻ കണ്ടുകൊണ്ടിരുന്നവർ നിശബ്ദരായി. പരീക്ഷണ വിക്ഷേപണം ലോഞ്ചിന് മുൻപ് പരാജയപ്പെട്ടോ എന്ന ആശങ്കയായിരുന്നു എല്ലായിടത്തും. കൗണ്ട് ഡൌൺ സ്ക്രീനിൽ ഹോൾഡ് എന്ന ചുവന്ന അക്ഷരങ്ങളിൽ തെളിഞ്ഞു നിന്നു. ISRO ചെയർമാൻ മിഷൻ ഹോൾഡ് ചെയ്തുവെന്ന് അറിയിക്കുക കൂടി ചെയ്തതോടെ നിരാശ വർദ്ധിച്ചു. എന്നാൽ സെക്കൻഡുകൾക്കുള്ളിൽ പ്രശ്നം തിരിച്ചറിഞ്ഞ ISRO ശാസ്ത്രജ്ഞർ ചുരുങ്ങിയ സമയം കൊണ്ട് ഏറ്റവും വിജയകരമായി ദൌത്യം പൂർത്തിയാക്കി. 8 മണിക്കാണ് ഗഗൻയാൻ ക്രൂ മൊഡ്യൂൾ വിക്ഷേപണം നിശ്ചയിച്ചിരുന്നത്. കാലാവസ്ഥ മോശമായതിനാൽ വിക്ഷേപണം 8:45 മാറ്റി. കാലാവസ്ഥ അനുകൂലമായതോടെ ലോഞ്ചിനുള്ള നടപടിക്രമങ്ങളിലേക്ക് കടന്നു. മുൻ നിശ്ചയിച്ച ലിഫ്റ്റ് ഓഫ് നടപടിക്രമം പൂർത്തിയാകാൻ 5 സെക്കൻഡ് മാത്രം ബാക്കിയുള്ളപ്പോഴാണ് ഗ്രൗണ്ട് കമ്പ്യൂട്ടർ എന്ന് ഇസ്രോ ടീം വിളിക്കുന്ന ഓട്ടോമാറ്റിക് ലോഞ്ച് സീക്വൻസ് കമ്പ്യൂട്ടർ ലോഞ്ച് ഹോൾഡ് മെസ്സേജ് നൽകിയത്. റോക്കറ്റിന്റെ എഞ്ചിന് അന്തിമ ജ്വലനത്തിനുള്ള അനുമതി നിഷേധിക്കുകയാണ് കമ്പ്യൂട്ടർ ചെയ്തത്. ലോഞ്ച് സീക്വൻസിൽ നേരിയ മാറ്റം കണ്ടെത്തിയതോടെയാണ് ഈ മെസ്സേജ് വേണ്ടി വന്നത്. സിസ്റ്റത്തിലെ നിരീക്ഷണ സംവിധാനത്തിലാണ് പാളിച്ചയുണ്ടായത്. അതിവേഗത്തിൽ ഇത് കണ്ടെത്താനും പ്രശ്നം പരിഹരിക്കാനും ഇസ്രോ ടീമിന് കഴിഞ്ഞു. ഗഗൻയാൻ ടീം വീണ്ടും ലോഞ്ചിന് സന്നദ്ധരും സജ്ജരുമായി. റോക്കറ്റിൽ ഇന്ധനം നിറയ്ക്കാനുള്ള സമയമാണ് പിന്നെ വേണ്ടി വന്നത്. അത് പൂർത്തിയായതോടെ വീണ്ടും കൃത്യമായ ഓട്ടോമാറ്റിക് ലോഞ്ച് സീക്വൻസിലൂടെ കടന്നുപോയി. വിക്ഷേപണ വാഹനവും അനുബന്ധ ഘടകങ്ങളും സുരക്ഷിതമാണെന്ന് ഉറപ്പാക്കി. ഒടുവിൽ മിഷൻ കമ്പ്യൂട്ടറും ഗ്രൗണ്ട് ചെക്കൗട്ട് കമ്പ്യൂട്ടറും വിക്ഷേപണത്തിന് അനുമതി നൽകി. ഇതോടെ ഗഗൻയാൻ ക്രൂ മൊഡ്യൂളുമായി റോക്കറ്റ് കുതിച്ചുയർന്നു. ഇസ്രോയ്ക്ക് ചരിത്ര നേട്ടം. മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങളിൽ ആദ്യ പരീക്ഷണം വിജയമായിരിക്കുകയാണ്. ചന്ദ്രയാൻ 1, ചന്ദ്രയാൻ 2, ചന്ദ്രയാൻ 3, മംഗൾയാൻ, ആദിത്യ L1, ഇപ്പോളത് ഗഗൻയാൻ. വികസന ചിറകിലേറി ബഹിരാകാശത്തേക്ക് പുതിയ ലോകങ്ങൾ കീഴടക്കാൻ ഇന്ത്യയും ഇന്ത്യയുടെ ശാസ്ത്ര ലോകവും ഇസ്രോയും കുതിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, ലമൺ ന്യൂസ്. We'll be right back.